അറിവിനക്ഷര പൊരുളുകളേറിയ സുന്ദര ഭവനം, അറിവിനക്ഷര പൊരുളുകളേറിയ സുന്ദര ഭവനം. അതപിലായി ചിരിതൽ വിടർത്തിയ സ്നേഹമാംസദനം, അഴകിനഴകായി ജ്വലിച്ചിതാ അതുല്യ ജ്ഞാനം തന്നിതാ, അഴകിനഴകായി ജ്വലിച്ചിതാ അതുല്യ ജ്ഞാനം തന്നിതാ. സത്യകലാവിൽ മന്ത്രണം, സത്യകലാവിൽ മന്ത്രണം, നിത്യമുയരും പുണ്യപൂവനം, നിത്യം കുളിക്കും സ്ഥാപനം, മാന്യ സഹോദരങ്ങളെ, നാം ധന്യരാണ്. ഉഹദ് ശുഹദാക്കളുടെയും ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു, മടവർസിയം വലിയുള്ളാഹി ഖുദ്ദസല്ലാഹു സഹുല്ലതി തുടങ്ങി എത്രയോ മഹാത്മാക്കളുടെ സ്മരണകൾ അയവിറക്കുന്നു ഈ പുണ്യമാസത്തിൽ. ലോകത്തെല്ലായിടത്തും ഇൽമ് അതിൻ്റെ പ്രസാരണത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ശവ്വാൽ മാസത്തിൽ, നമ്മൾ ആണ്ട് അവധിക്ക് ശേഷം വീണ്ടും തുടക്കം കുറിക്കുന്ന ശവ്വാൽ മാസത്തിൽ, വെള്ളമുണ്ട അൽഫുർഖാൻ സ്ഥാപനത്തിൻ്റെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ കീഴിൽ അതിൻ്റെ ഭാഗമായി നടക്കുന്ന തിബിയാൻ പ്രീ സ്കൂളിൽ അതിൻ്റെ ഖുർആൻ പഠനം, അതിനുവേണ്ടി മാത്രം സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് സജ്ജീകരിച്ച തിബിയാൻ പ്രീ സ്കൂൾ അൽഹംദുലില്ലാ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നു. അതിൻ്റെ ഈ വർഷത്തെ പഠനാരംഭം കുറിക്കുകയാണ്. പ്രത്യേകിച്ചും നാം പ്രഖ്യാപിക്കുകയാണ്, ലോകം ഒഴുക്കെ വലിയ ഭീതിയിലാണ്, COVID-19 ഭീതിയിലാണ്, പലതും മടങ്ങിക്കിടക്കുന്നു. എന്നാലും അള്ളാഹുവിൻ്റെ ദൈവം വിശുദ്ധ ഖുർആൻ അതിൻ്റെ പഠനം ഒന്നും മുടങ്ങിക്കൂടാ, ആ നിർബന്ധ ബുദ്ധിയിൽ ഒന്ന് ഓൺലൈനായി സാധിക്കുന്ന രൂപത്തിൽ സ്ഥാപനം മുന്നോട്ട് ക്രമിക്കുകയാണ്. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസ്സതുഹു, ഖുർആൻ അഹ്ലുകാർ അള്ളാഹുവിൻ്റെ അഹ്ലുകാരും അവൻ്റെ പ്രത്യേകക്കാരുമാണെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാം വലിയ ഇബാദത്തുകളാണ്. കുരുന്നു മക്കൾക്ക് അവർക്ക് ഖുർആൻ, അതുകൊണ്ട് അവരുടെ ജീവിതം പഠനം തുടങ്ങുക, അത് വലിയ വർക്കത്തിന് കാരണമായിത്തീരും. അത്തരം മക്കൾ ഒരു വീട്ടിലുണ്ടാകുന്നതിന് ആ വീട്ടിന് വർക്കത്തിന് കാരണമായിത്തീരും. ഇത്തരം സ്ഥാപനങ്ങൾ ഒരു നാട്ടിൽ നടക്കുന്നത് നാടിന് തന്നെ കാവലാണ്. ഇതൊക്കെ മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചതാണ്. അൽഹംദുലില്ലാഹ്, ഈ അവസരത്തിൽ നാം അനുസ്മരിക്കേണ്ട എത്രയോ ആളുകളുണ്ട്, എല്ലാവരുടെയും പേര് പറയേണ്ടതില്ല. ഒരിക്കലും വിസ്മരിക്കാനാവാത്ത കൈപ്പാണി സൂഫി ഉസ്താദും, അതുപോലെ എത്രയോ മഹാത്മാക്കൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നമ്മുടെ പ്രദേശത്ത് ദീനി സംരംഭങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയിരുന്ന എത്രയോ ആളുകൾ, ഈ മഹല്ലത്തിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ മറപ്പ് ചെയ്യപ്പെട്ട ആളുകൾ, പഴഞ്ചന മുക്കാമിന് മറമ്പ് ചെയ്യപ്പെട്ട മഹാത്മാക്കൾ ഉൾപ്പെടെ എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ നമ്മൾ അനുസ്മരിക്കുക. നമ്മുടെ മക്കള് അവരാണ് നമ്മുടെ സമ്പാദ്യം. രണ്ട് ലോകത്തേക്കുള്ള സമ്പാദ്യം ആ മക്കളാണ്. ആ മക്കൾ ഉറക്കം ഉണർന്ന ഉടനെ തന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ദിക്ർ അൽഹംദുലില്ലാഹ് ഇന്ന് തുടങ്ങുന്ന ആ ദിക്ർ ചൊല്ലി ശീലമുള്ളവരായാൽ അതൊരു സൗഭാഗ്യമാണ്. ഇതുപോലെ പല കാര്യങ്ങളും വളരെ ചെറുപ്പത്തിൽ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട അതിൽ മക്കൾ ശുഗലാകുമ്പോൾ അതും നമുക്ക് സമ്പാദ്യമാണ്. അൽഹംദുലില്ലാഹ്, നന്നായിട്ട് സംസാരിക്കുന്നില്ല, നമ്മുടെ ഈ സംരംഭങ്ങൾക്കെല്ലാം തണലായി നിന്ന് ഇത് സ്ഥാപി ഫൽഫുർഖാൻ സ്ഥാപിക്കുന്നതിനും
അവിടെ ഭൂമി വാങ്ങുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനും ശാലാത്തല വിപുലമായ പദ്ധതികളോടെ നമ്മുടെ പുതിയ ക്യാമ്പസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമെല്ലാം ശാരീരികമായി സാമ്പത്തികമായി മറ്റ് പല നിലയിലും സഹായിച്ച സഹകരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതിനുവേണ്ടി ഉത്സാഹിക്കുന്ന ഉസ്താദന്മാരുണ്ട്, ഉമറാക്കറുണ്ട്, മറ്റ് ഇതിൽ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഇതിൻ്റെ സ്റ്റാഫ് അംഗങ്ങളുണ്ട്. എല്ലാവർക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഇതൊരു കൂട്ടായ്മയാണ്, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള കൂട്ടായ്മ, ദീനിൻ്റെ ഇസ്സത്തിനായിട്ടുള്ള കൂട്ടായ്മ. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഈ ലോകത്തെയും പരലോകത്തെയും ക്ഷേമത്തിനായിട്ടുള്ള കൂട്ടായ്മ. എല്ലാവരും പരസ്പരം ഏക മനസ്സോടുകൂടി ഒന്നിച്ച് നീങ്ങുമ്പോഴും അല്ലാഹുവിൻ്റെ സഹായം പെയ്തിറങ്ങാൻ അത് കാരണമായി തരും. അതുകൊണ്ട് ഈ സംരംഭങ്ങളൊക്കെ വിജയിക്കുന്നതിനും എല്ലാം നമുക്ക് ഓരോരുത്തർക്കും രണ്ട് ലോകത്തേക്കുമുള്ള വിജയത്തിന് നിമിത്തമാകുന്ന ആമാലുകളായി റബ്ബു തആല സ്വീകരിക്കുന്നതിനും നിങ്ങളൊക്കെ ദുആ ചെയ്യണം. കൂട്ടത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത ഇപ്പോഴും അൽഫുർഖാനുണ്ട് എന്നെനിക്കറിയാം. അതിലും നിങ്ങളോരോരുത്തരും ദുആ കൊണ്ട് സഹായിക്കുക. മറ്റു കഴിയുന്ന രൂപത്തിൽ പിന്നെ നമ്മുടെ സ്വലാത്ത് പരിപാടിയിലേക്കും മറ്റു പല നിലയിലും നിങ്ങളൊക്കെ സഹായിക്കുക, സഹകരിക്കുക, സംഭാവന പ്രതിസ്ഥാപിച്ചും മറ്റു പല രൂപത്തിലും കഴിയുന്ന സദഫകളൊക്കെ ചെയ്തിട്ടും ഓരോരുത്തരും സഹായിക്കുക. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ ദീന് ഇവിടെ നിലനിൽക്കണം. അത് വളരെ സജീവമായിട്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തണം. അതിന് ഒരു സംഘം ആളുകൾ നേതാക്കന്മാർ മുന്നിട്ടിറങ്ങുമ്പോഴേ അവരുടെ പിന്നിലായി നമ്മൾ സഹായിക്കൽ, അവർക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ സഹായം ചെയ്യൽ നമുക്ക് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ ദീനെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾ നേരിടുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പോരാ താമക്കും നാളെ ഖബറിലെത്തി മലായിക്കത്തുകൾ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ, നാളെ സുറാത്ത് പാലത്തിലൂടെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ വൻ പ്രതിസന്ധികൾ ഈ ലോകത്ത് തന്നെ നമ്മെ അഭിമുഖീകരിക്കുന്ന നേരിടുന്ന അവസരത്തിൽ എല്ലാ സമയത്തും സ്ഥൈര്യം, നല്ല ഉറച്ച മനസ്സ് എല്ലാം റബ്ബ് തആല തരുമെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. അതുകൊണ്ട് എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങളും നിങ്ങളെല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് റബ്ബ് തആല നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എത്രയോ ആളുകളുണ്ട്, നമ്മളെ സഹായിച്ച് നമ്മെ പോറ്റു വളർത്തിയ താലിമകളുടെ ഭക്ഷണം ഏറ്റെടുത്ത് അവരുടെ വസ്ത്രം ഏറ്റെടുത്ത് അവർ ഉസ്താദന്മാരുടെ സാലറിൻ്റെ കാര്യത്തിൽ പരിസംഖ്യ മറ്റ് പല രൂപത്തിലും സഹായിക്കുന്ന, ഭക്ഷണം നൽകിയും മറ്റും സഹായിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, മറ്റു ഗുണകാംക്ഷികളുണ്ട്. എല്ലാവരെയും നമ്മുടെ മാതാപിതാക്കൾ മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവരെയും റബ്ബ് തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മറ്റ് മഹാത്മാക്കളോടൊപ്പം ബദരീങ്ങളുടെ ചാരത്തായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ സഹയിൻ്റെ ഈ ഖിദ്മത്തുകളുടെ ഈ സേവനങ്ങളുടെ ബറക്കത്തുകൊണ്ട് രണ്ട് ലോകത്തും എല്ലാ നിലക്കുള്ള സന്തോഷവും യജമാൻ നൽകുമാറാവട്ടെ. നമുക്കപ്പെട്ട ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു തആല കരകയറ്റുമാറാവട്ടെ. മക്കളെ കൊണ്ട് രണ്ട് ലോകത്തും സന്തോഷിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഈ കുരുന്ന് മക്കൾക്ക് അവർക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും സ്വഭാവ മഹിമയും എല്ലാം റബ്ബ് തആല നൽകി രണ്ട് ലോകത്തുള്ള ഉപകാരപ്പെടുന്ന ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസം നേടി കുടുംബത്തിനും സമൂഹത്തിനും എല്ലാം വെളിച്ചം പകരുന്ന നല്ല മക്കളാക്കി അല്ലാഹു തആല ഇവരെല്ലാം വളർത്തുമാറാവട്ടെ. ദുആ വസ്വയത്തോടെ നിങ്ങളെല്ലാവരും ദുആകൾ ഉൾപ്പെടുത്തും. അസ്സലാമു അലൈക്കും.